അനുദിന വിശുദ്ധർ സെപ്റ്റംബർ 9 വിശുദ്ധ പീറ്റർ ക്ലവർ. 1581 സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ പീറ്റർ ജനിച്ചത്. ജെസ്യൂട്ട് സഭയിൽ അംഗമായ വിശുദ്ധൻ ഡറഗോണിലെ തൻ്റെ പൗരോഹിത്യ പഠനം കഴിഞ്ഞ ഉടനെ പൽമോയിലുള്ള മൊണ്ടസിയോണ കോളേജിലേക്ക് അയക്കപ്പെട്ടു. അവിടെ വച്ചാണ് വിശുദ്ധൻ വിനയാനിതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൻസ് റോഡ്രിഗസ് എന്ന സഹോദരനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹമാണ് വിശുദ്ധൻ്റെ ആത്മാവിൽ ആഫ്രിക്കയിലെ അടിമകളെ രക്ഷിക്കുന്നതിനുള്ള ആഗ്രഹത്തിൻ്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ചത്. 1610 ഏപ്രിലിൽ തൻ്റെ മേലധികാരികളുടെ അനുവാദത്തോടുകൂടി വിശുദ്ധൻ ന്യൂ ഗ്രഗാഡയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹം തൻ്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നിട്ടില്ല. 1615 ആയപ്പോഴേക്കും പീറ്റർ തൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് കാർട്ടോജിനിയിലെ ഒരു പുരോഹിതനായി അഭിഷിക്തനായി. ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത്. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമച്ചന്തയായിരുന്നു കാർട്ടേജിനോ. ആയിരക്കണക്കിന് കർത്തവർഗക്കാരെ കൊണ്ടുവരികയും ഒരുമിച്ച് പാർപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലപ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. ആഫ്രിക്കയിൽ നിന്ന് പിടികൂടുന്ന ഈ അടിമകളെ 60 പേരുടെ കൂട്ടങ്ങളായി ചങ്ങലകളാൽ ബന്ധിതരാക്കി 100-200 പേരെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ കപ്പലിൽ 600-800 അടിമകളെ കപ്പലിൻ്റെ താഴത്തെ അറകളിൽ കുത്തിനിറച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അവരോടുള്ള പെരുമാറ്റം വളരെയേറെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ 1/3 എന്ന കണക്കിൽ മരണപ്പെടുമായിരുന്നു. ഈ ജനങ്ങളുടെ ഇടയിലായിരുന്നു വിശുദ്ധ പീറ്ററിന് തൻ്റെ പ്രേഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത്. ഓരോ അടിമക്കപ്പലുകൾ എത്തുമ്പോഴും തന്നെ വിശുദ്ധൻ അവിടെ ചെല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു. അവരെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളും നൽകുമായിരുന്നു. വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പോലെ നാം അവരോട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും. എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയിരുന്നത്. ഏതാണ്ട് 300,000 പേർ വിശുദ്ധൻ്റെ കരങ്ങളാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി. കർത്തവർഗക്കാരായ അടിമകൾക്കിടയിൽ 27 വർഷക്കാലം സമർപ്പിത സേവനം ചെയ്തിരുന്നതിന് ശേഷം വിശുദ്ധ പീറ്റർ ക്ലവർ 1654 സെപ്റ്റംബർ 8 കാർട്ടേജിനോയിൽ വച്ച് മരണപ്പെട്ടു. 1888 ജനുവരി 15 ലിയോ 13 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. നീഗ്രോകളുടെ പ്രത്യേക മധ്യസ്ഥനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിമകളുടെ പ്രേഷിതനാകുവാൻ വിശുദ്ധനും പ്രചോദനം നൽകിയ വിനയാനിതനായ ചുമടുകാരനായ അൽഫോൻസ് റോഡ്രിഗോസിനെയും ഇതേ സമയത്ത് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.